നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക് നക്ഷത്രത്തിളക്കമുള്ള ആകാശം അതിപ്പോഴും നിഗൂഢമാണ് മനോഹരമെങ്കിലും ദുരൂഹമാണ് അവിടം നാടൊന്നാകെ ഞെട്ടിയിട്ടും കേസെടുക്കാൻ പരാതി വേണം എന്നും ആരെങ്കിലുമൊക്കെ പുറത്തു പറയണമെന്നും ഷാഠ്യം പിടിച്ചു തുടങ്ങിയ സർക്കാരിന്റെ ഒളിച്ചുകളിയിൽ മുഖത്തടിച്ച പോലെ ഇന്ന് ഹൈക്കോടതിയുടെ ഒരു ഉണ്ടായിരിക്കുന്നു അഞ്ചു വർഷം സാംസ്കാരിക വകുപ്പിന്റെ മേശപ്പുറത്ത് അടയിരുന്ന റിപ്പോർട്ടിൽ നേരിട്ട് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നാണ് ഇടതുപക്ഷം നയിക്കുന്ന സർക്കാരിനോടുള്ള കോടതിയുടെ ഒന്നാമത്തെ ചോദ്യം അടിമുടി സ്ത്രീവിരുദ്ധമെന്നും പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തേണ്ട വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നും എല്ലാം രേഖപ്പെടുത്തിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മുദ്ര വെച്ച കവറിൽ ഹാജരാക്കാനാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ഒരു ഉത്തരമില്ലാതെ കളിച്ച അഡ്വക്കേറ്റ് ജനറൽ പരാതിയുള്ളവർ അത് നൽകിയാൽ നടപടിയെടുക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ കൊള്ളുമ്പോൾ ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി സിനിമാ കോൺക്ലേവ് നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള വഴി തേടുകയാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് പരിഹരിക്കുമോ സിനിമാ മേഖലയിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഈ പ്രശ്നങ്ങൾ ന്യൂസിവിനിന്ന് ഈ വിഷയം പരിശോധിക്കുകയാണ് അതിഥികൾ ഒപ്പം ചേരും പ്രേക്ഷകർക്ക് സ്വാഗതം ഈ വൈകുന്നേരം നമ്മളോടൊപ്പം അതിഥികളായിട്ടുള്ളത് അഭിഭാഷക അഡ്വക്കേറ്റ് ടി മിനി നടിയായിരുന്ന ശ്രീമതി ഉഷ ഹസീന കേരള മഹിളാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ഇ എസ് ബിജിമോൾ എന്നിവരും ചലച്ചിത്ര പ്രവർത്തക ശ്രീമതി സജിത മഠത്തിൽ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും അഡ്വക്കേറ്റ് ടി മിനി നമ്മൾ രണ്ടു ദിവസം മുൻപ് ഇതേ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇരുന്നതാണ് അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല സത്യത്തിൽ ഇപ്പോഴുള്ളത് രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അഡ്വക്കേറ്റ് ടി വി മിനി ഹൈക്കോടതി ആവശ്യപ്പെടുന്നതിൻ്റെ പൂർണ്ണമായ ഈ റിപ്പോർട്ട് നൽകണം സർക്കാർ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല അതിൻ്റെ വിശദാംശങ്ങൾ നൽകണമെന്നാണ് രണ്ടാമത്തെ ഒരു വലിയ മാറ്റം സർക്കാരിനകത്ത് തന്നെ ഭിന്ന സ്വരമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും കാരണം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമല്ല ഇന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് സ്വമേധയാ കേസെടുക്കാൻ കഴിയും അതിനുള്ള നിയമസാധുതകൾ ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ ചില കാര്യങ്ങൾ വ്യക്തമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ സർക്കാർ എന്തുകൊണ്ട് ഈ നാലര വർഷക്കാലം ഒന്നും ചെയ്തില്ല എന്ന കാര്യത്തിൽ സർക്കാർ നൽകുന്ന വിശദീകരണം ഒരു അവ്യക്തത സൃഷ്ടിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ബിനി ഹൈക്കോടതിയുടെ ഇടപെടലും താങ്കൾ എങ്ങനെ കാണുന്നു ഹൈക്കോടതിയുടെ ഇടപെടലിൽ എനിക്ക് വളരെ സന്തോഷമായി നിലപാടുകളോട് എനിക്ക് യോജിപ്പില്ല സർക്കാരിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് ക്കാരെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യം മുതൽ കഴിഞ്ഞ ദിവസം ഗോപികൃഷ്ണൻ മെൻഷൻ ചെയ്ത ആ ചർച്ച അതില് ഞാനൊരു തർക്കം ഉന്നയിച്ചുകൊണ്ട് ചർച്ച ഇടയിലാണ് പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ടായിട്ട് നമ്മളത് അവസാനിപ്പിക്കും അന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നതാണ് ഈ കാര്യത്തിൽ കേസെടുക്കാൻ സാധിക്കും കേസെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ച് സർക്കാർ ചെയ്യാൻ പോകുന്ന നിയമനിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തതയും കൂടി നമ്മൾക്ക് വേണം കാരണം ഒരിക്കലും ഒരു കുട്ടിക്കും അവരുടെ അന്തസ്സിന് ചേരാത്ത നിലയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കേണ്ടി വരരുത് അതിന് സുരക്ഷിതമായിട്ടുള്ള ഇപ്പോൾ നമ്മളിതിൽ പഠിക്കേണ്ടതും കാണേണ്ടതുമായിട്ടുള്ള ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി സിയുടെ തന്നെയാണ് കാരണം അവർ ഒഴുക്കിനെതിരെ നീന്തി ഒരുപക്ഷെ അവർ കനലിലൂടെ കടന്നുപോയവരെന്ന നിലയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും അവർ അവരുടെ ആ രീതിയെ തന്നെ കണ്ടുപിടിക്കണം ജനാധിപത്യത്തിനെ അവർ എത്രമാത്രം റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നത് അവർ എത്ര ആളുകൾ വ്യത്യസ്തമായ തലത്തിൽ വന്ന് ചർച്ച ചെയ്താലും അവരുടെ അഭിപ്രായങ്ങൾ ഏകീകരിക്കപ്പെടുകയും അത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ഉയർന്ന ജനാധിപത്യവൽക്കരണത്തിൻ്റെ പ്രതിഫലനങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ആ സ്ത്രീകൾ കൃത്യമായി പറയുന്ന കാര്യങ്ങളുണ്ട് ഒന്ന് പ്രിവെൻഷൻ സെക്യൂരിറ്റി പനിഷ്മെന്റ് അപ്പൊ പനിഷ്മെന്റ് വേണ്ടത് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഈ പിന്നെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോകുന്നത് തെറ്റാണ് ഒന്ന് ഹേമാക്കം പറ്റി ആ റിപ്പോർട്ടിൽ ഒരു സ്ഥലത്തും സർക്കാർ ഇത് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്നത് എന്താ ഇത് പുറത്ത് വിടേണ്ട കാര്യമില്ല എന്നാണ് അത് വ്യക്തികളുടെ പല ആളുകളുടെയും സ്വകാര്യതയെ ആ നിലയിൽ ഹനിക്കുമെന്ന് അവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അന്ന് പറഞ്ഞത് പുറത്തു വിടണമെന്ന് ആരും പറഞ്ഞത് എന്തുകൊണ്ട് ഇതിന് ഉത്തരം സർക്കാർ പറയണം നാലര വർഷക്കാലം സർക്കാർ നടപടിയെടുത്തില്ല സർക്കാരിന്റെ മന്ത്രിമാര് വന്നിട്ട് കോമാളികളുടെ പോലെ സംസാരിക്കുകയാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല അവരോട് കാണണ്ടെന്നാരേനും പറഞ്ഞിട്ടുണ്ടോ അവരോട് നോക്കരുതെന്ന് ആരേനും പറഞ്ഞിട്ടുണ്ടോ അഡ്വക്കേറ്റ് ടി ബി മിനി ഇന്നിപ്പോൾ കോടതിയിലും കോടതിയിലും ഒരു ഞാൻ ഇടപെടുകയല്ല ഒരു ഒറ്റ കാര്യം കൂടി താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്താൻ അതായത് കോടതിയിലും ഇന്ന് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദങ്ങൾക്ക് ആ ഒരു സ്വഭാവമുണ്ട് കാരണം സർക്കാർ പറയുന്നത് ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരു കമ്മിറ്റി ആയിരുന്നു ഇതിനകത്ത് മൊഴി കൊടുത്തവർ അതിന്റെ രഹസ്യ സ്വഭാവം കാത്തു ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് പൊതുസമൂഹത്തിൽ പുറത്തു വന്ന കാര്യങ്ങൾ പറയാൻ കഴിയില്ല അത് സർക്കാരിനെ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട് ആ നിലയ്ക്ക് കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇതൊക്കെയാണ് സർക്കാർ കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന വാദങ്ങൾ അപ്പോൾ കോടതി ചോദിക്കുന്നു പോക്സോ കേസ് എടുക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ പോക്സോ കേസ് എടുക്കാനുള്ള സാഹചര്യമാണെങ്കിൽ മാത്രം പറ്റും എന്നാണ് സർക്കാർ പറയുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോമാളികളെ പോലെ മന്ത്രിമാർ വന്ന് നടത്തുന്ന പ്രതികരണങ്ങൾ നമ്മളെ ചെടിപ്പിക്കുന്നുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇതെല്ലാം ഒഴിഞ്ഞു മാറാൻ അഡ്വക്കേറ്റ് ശ്രമിക്കുകയാണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഈ നിങ്ങൾ പോലീസിന്റെ ഡേ ടു ഡേ പോലീസിന്റെ എഫ്ഐആർ ഇടുന്ന പോലീസുകാരിൽ ഈ പോലീസ് സിസ്റ്റം വരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലല്ല ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് സിആർ പി സി നമ്മൾ മാറ്റി പേരൊക്കെ മാറ്റി നമ്മൾ പറഞ്ഞെങ്കിലും അതിന്റെ അടിസ്ഥാന ഘടനയ്ക്ക് ഒരു മാറ്റം വന്നിട്ടില്ല ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷന്റെ പേരിൽ സ്റ്റേറ്റ് ആണ് കംപ്ലൈന്റ് ആയിട്ട് സ്റ്റേറ്റ് കേസ് കേസെടുക്കുന്നത് എഫ്ഐ സ്റ്റേറ്റ്മെന്റ് ഇടണം എന്നിട്ടാണ് അന്വേഷണം നടത്തുന്നത് ഈ അന്വേഷണം നടത്തുന്ന സമയത്ത് എന്ത് വേണം ഈ മൊഴികൾ രേഖപ്പെടുത്തപ്പെടണം ഈ വന്നിരിക്കുന്ന സ്ത്രീകൾ കൊടുത്തിരിക്കുന്ന മൊഴികൾ അത് എങ്ങനെ കൊടുത്തു ഗോപികൃഷ്ണൻ നിങ്ങൾ ആ റിപ്പോർട്ട് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് വായിച്ചു നോക്കിയാ മുപ്പത്തൊന്നാമത്തെ പാരഗ്രാഫ് മുതൽ നാല്പതാമത്തെ പാരഗ്രാഫ് വരെ വായിച്ചു നോക്കണം അതില് ഹേമ കമ്മീഷൻ അല്ല കാമ കമ്മറ്റി ഈ കമ്മീഷനും കമ്മിറ്റിയും പറഞ്ഞ് രാഹുൽ ഈശ്വര് പറഞ്ഞ പോലെ പറയാ എനിക്ക് പറ്റില്ല കാരണം സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് ഡബ്ല്യു സി സിയുടെയും കേരളത്തിലെ സ്ത്രീകളുടെയും നടി ആക്രമിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിലുണ്ടായ ഒരു കമ്മിറ്റിയാണ് ആ കമ്മറ്റിയിൽ സാങ്കേതികപരമായി കമ്മിറ്റി അയക്കിയാൽ തങ്ങൾക്ക് റിപ്പോർട്ട് നിയമസഭയിൽ വെക്കണ്ടായെന്നും കമ്മീഷൻ അയക്കിയാൽ അത് വെക്കേണ്ടി വരുന്ന അറിവുള്ളത് ഈ അത് ഉണ്ടാക്കിയ ആളുകൾക്ക് മാത്രമാണ് അവര് പൊതുജനങ്ങളെയും സ്ത്രീകളെയും ജനാധിപത്യ വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കാനും ഈ യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ആ ഒരു മൂണ്ടുമടം ഉണ്ടാക്കാനുമാണ് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ കമ്മിറ്റിയാക്കി അവർ വെക്കണമെന്ന് അവർക്ക് കമ്മീഷൻ വെച്ചാൽ പോരാടുന്നോ കമ്മീഷൻ വെച്ച നിയമസഭയിൽ വെക്കണം അത് അവർക്കറിയാം അപ്പൊ അവർക്കും അറിയാം ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് ഇനി ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കമ്മിറ്റി എന്താണ് റിപ്പോർട്ട് ചെയ്തതെന്ന് കൃത്യമായി മന്ത്രിമാര് പഠിക്കണ്ടേ ആ വകുപ്പിന്റെ മന്ത്രിയെങ്കിലും പഠിക്കണ്ടേ എന്നിട്ട് അതിന്മേൽ എന്ത് നടപടി എടുക്കണത് നാലര വർഷം അടയിരിക്കേണ്ട കാര്യമില്ല ഒരു തരത്തിലുള്ള ബാനും മന്ത്രി പഠിക്കുന്നതിനോ ഉദ്യോഗസ്ഥര് പഠിക്കുന്നതിനോ ഇല്ലേ ഇല്ല ആകെ പറഞ്ഞിരിക്കുന്നത് പുറത്തുവിടരുതെന്ന ഇനി പുറത്തുവിട്ട റിപ്പോർട്ടിൽ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള പാരാഗ്രാഫിൽ എങ്ങനെ സാക്ഷികൾ മൊഴി നൽകിയെന്ന് പറയുന്നുണ്ട് ഞാനിതില് നിങ്ങളോട് പറയണത് ഒരേറൊരു കാര്യം ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഹേമ എന്ന് പറയുന്ന ഹൈക്കോടതിയിൽ ഇരുന്ന ജഡ്ജ് എന്ന് പറയുന്നത് ഒരു നിസാര ജഡ്ജല്ല എല്ലാ പ്രൊസീജിയറും കൃത്യമായി കംപ്ലൈ ചെയ്യുന്ന ക്രിമിനൽ ജൂറിസ്റ്റിക്ഷനിൽ ധാരാളം കാലം ഇരുന്ന കൃത്യമായി അറിവുള്ള ഒരു ജഡ്ജാണ് എങ്ങനെയാണ് ഒരു മൊഴി മൊഴിയാവുന്നതെന്നും അതെങ്ങനെ രേഖപ്പെടുത്തണമെന്നും എങ്ങനെ രേഖപ്പെടുത്തിയാണ് അതിന് വാലിഡിറ്റി എന്നും കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ പോലീസിനെ വിട്ട് നോട്ടീസ് കൊടുത്ത് സാക്ഷികൾ ഹാജരായി അവര് നൽകിയിരിക്കുന്ന മൊഴിയാണ് അവര് പറഞ്ഞു ഞങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് അതിൽ ഇപ്പോഴും നമ്മൾ പറയുന്നില്ല പേര് വിവരം പുറത്തുവിടരുത് കാരണം അവരുടെ സ്വകാര്യതയെ സംരക്ഷിക്കണം അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണം എന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതി വിധി പ്രകാരം അത് പുറത്തുവിടാൻ എച്ച് എന്നോ എ എന്നോ ഒക്കെ പറയാന്നല്ലാതെ പേര് വിവരം പുറത്തുവിടാൻ നമുക്ക് ആർക്കും റൈറ്റില്ല പിന്നെ പിന്നെന്താണ് അതിൽ പ്രസക്തി എന്ന് കരുതി സർക്കാർ ഇത് പഠിക്കരുതെന്ന് സർക്കാർ ഇത് നോക്കരുതെന്ന് സർക്കാർ ഇത് നടപടി എടുക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി നിങ്ങൾ എഫ്ഐആർ ഇടോ എവിടെന്നാ നിങ്ങൾക്ക് പവർ കിട്ടിയത് സിആർ പി സിന്നല്ലേ ആ സി ആർ പി സി എന്തുകൊണ്ട് നിങ്ങൾ ഈ കേസിൽ ഉപയോഗിക്കുന്നില്ല അപ്പോ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു എഫ്ഐആർ ഇട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടത്തി ഈ പറഞ്ഞ മൊഴി തരാൻ വന്ന ആളുകള് അവർക്ക് ഈ സാങ്കേതികത്വം അറിയില്ല അവര് കമ്മിറ്റിയുടെ മുന്നിലാണ് പോകുന്നോ കമ്മീഷന്റെ മുന്നിലോ പോകണമെന്നോ പോലീസിന്റെ മുന്നിലോ പോകുന്നല്ല തങ്ങൾ വ്യക്തിപരമായി പേഴ്സണലായിട്ട് വലിയ രീതിയിൽ ഹർട്ട് ചെയ്യപ്പെട്ടപ്പെട്ട കാര്യങ്ങൾ തങ്ങളെ വലിയ രീതിയിൽ ഇഞ്ചർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവര് ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനലൈസ് അഡ്വക്കേറ്റ് മിനി വരുന്നു ശ്രീമതി ഉഷ ഹസീന നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ക്ഷമിക്കണം ശ്രീമതി ഉഷ ഞാൻ നടിയായിരുന്ന എന്ന് പറഞ്ഞത് എനിക്ക് ഒരു നാക്കുപിഴയായി താങ്കൾ കരുതിയാൽ മതി സീരിയലിലൊക്കെ താങ്കൾ ഇപ്പോഴും സജീവമാണ് എന്ന് എനിക്കറിയാം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് അങ്ങനെ ഒരു തെറ്റുപറ്റിയതിൽ താങ്കൾ എന്നോട് ക്ഷമിക്കണം ആ ശ്രീമതി ഉഷ ഇപ്പോൾ ഇന്ന് താങ്കൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് വേദന ഉണ്ടാക്കുന്നതും നടുക്കം ഉണ്ടാക്കുന്നതുമാണ് ഒരു പതിനഞ്ച് അംഗങ്ങൾ അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പാണ് സിനിമയിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘത്തിൻ്റെ സ്വഭാവം ആ ഗാങ്ങിനുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അവരുടെ ഇടപെടലുകൾ താങ്കളുടെ സിനിമാ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു അല്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയുന്നത് ഇപ്പോഴാണല്ലോ അപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ എൻ്റെ കരിയറിൽ കുറേ കാലത്തോളം സിനിമ ഉണ്ടായിട്ടില്ല അത് ഈ ഒരു പ്രതികരണത്തിൽ നിന്നാണ് ഞാൻ ശക്തമായിട്ട് ഒരു കാര്യത്തിൽ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തതുകൊണ്ടാണ് അത് എന്താണ് എന്നുള്ളത് എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതുകൊണ്ട് ശേഷം ആയിരിക്കാം ഇപ്പം ഇങ്ങനെ ഇപ്പം മനസ്സിലാവുന്നു അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് എൻ്റെ അവസരങ്ങൾ അല്ലെങ്കിൽ ഞാൻ കുറേയേറെ പടങ്ങൾ എന്നെ വിളിക്കുകയും അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് നല്ല തിരക്കിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയമാണ് പിന്നീട് പെട്ടെന്ന് പറഞ്ഞ സിനിമകൾ പോലും എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നീട് എന്നോട് നടൻ മുരളി വേറെ ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അന്ന് അവിടെ സംസാരിച്ചത് എല്ലാവരുടെയും മുൻപിൽ വിരൽ ചൂണ്ടി അത്രയും മുതിർന്ന നടന്മാരുടെ മുൻപിൽ സംസാരിച്ചത് അവർക്ക് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് പുള്ളിക്ക് ഭയങ്കര സങ്കടവും തോന്നിയിട്ടുണ്ട് നീ ഒറ്റയ്ക്ക് നിന്ന് അത്രയും ഫൈറ്റ് ചെയ്ത് സംസാരിച്ചില്ലേ എന്നോട് മുരളിചേട്ടം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് എനിക്ക് പടങ്ങൾ കുറഞ്ഞത് പിന്നെ ഇപ്പോ വീണ്ടും ഞാൻ സജീവമായിട്ട് പുതിയ തലമുറയിലെ ആൾക്കാരുടെ താങ്കൾക്ക് അന്ന് മനസ്സിലായിരുന്നില്ല ഇതുപോലെ ഒരു ഒരു സംഘം ഒരു ഗാങ്ങ് ആണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് ഇന്നിപ്പോൾ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുമ്പോഴാണ് താങ്കൾ ഇതായിരിക്കുമല്ലോ എനിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് കരുതുന്നത് അങ്ങനെയാണ് താങ്കൾ പറഞ്ഞത് അല്ലേ അപ്പോൾ ഇതേ അനുഭവമുള്ള മറ്റു പലരും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ സിനിമയിൽ അവരാരെങ്കിലും താങ്കളുടെ അത്തരം അനുഭവങ്ങൾ ഷെയർ ചെയ്തിരുന്നു മാത്രമല്ല ഈ ഒരു സംവിധായകനിൽ നിന്ന് വളരെ മോശമായ അനുഭവം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു ശ്രീമതി ഉഷ താങ്കൾക്കറിയാമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടപടി ഉണ്ടാകാത്തതിന് സർക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം പരാതിക്കാരായി ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല എന്നാണ് താങ്കളും ആ അർത്ഥത്തിൽ ഒരു പരാതിക്കാരിയല്ലേ അല്ല ആ സംവിധായകൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഞാൻ അപ്പോൾ തന്നെ സ്പോട്ടൽ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ സ്പോട്ടൽ പ്രതികരിച്ചു അയാളെ അടിക്കാൻ ചെരുപ്പ് വരെ ഊരിയതാണ് അത് അന്നത്തെ വാർത്തയിലൊക്കെ പിന്നെ മാസികകളിൽ വാർത്തയായിട്ടൊക്കെ വന്നിട്ടുള്ള കാര്യമാണ് ആ സിനിമയൊന്ന് ആ സിനിമയിൽ മുഴുവനും ഞാൻ അഭിനയിക്കുകയും ചെയ്തു അത് ഞാൻ അന്ന് പ്രതികരിച്ചിട്ടുണ്ട് അതിനുശേഷം ആ സംവിധായകൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല പിന്നെ ഞാനത് പരാതിയായിട്ടന്ന് അത് പോയിട്ടുമില്ല എന്നുള്ളതാണ് അന്ന് പരാതിയൊന്നും എവിടെ കൊടുക്കാനാ പരാതി ആരെടുത്താ പറയുക ഇന്നിപ്പോൾ നമുക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ നമ്മുടെ സർക്കാർ തന്നെ ഇപ്പോൾ ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്തത് പല ആൾക്കാരും പറഞ്ഞു കേൾക്കുകയും നമ്മുടെ സഹപ്രവർത്തകർ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും അനുഭവങ്ങൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് പരാതി കൊടുക്കാനൊന്നും ഒരു വഴിയില്ല അപ്പം പറഞ്ഞു കേട്ടത് കൂടാതെ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഉണ്ടായതിന് ശേഷം ആണ് ഇത്ര ഈ കമ്മിറ്റിയിൽ ഇപ്പോൾ പറയുന്ന പല കാര്യങ്ങളും നേരത്തെ നമ്മൾ അറിഞ്ഞതാണ് ഡബ്ല്യു സി സി വഴിയും പെൺകുട്ടികൾ മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ തെറ്റ് സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഒരു ബനഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നു ശാരദാ മാമിൻ്റെ ശാരദാ മാം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ശാരദാ മാം പോലും മുഖ്യമന്ത്രിയോട് പറഞ്ഞത് അവർ അഭിനയിച്ച കാലം മുതൽ സ്ത്രീകളെ ചൂഷണം നടക്കുന്നു ഇന്നും അത് തുടരുന്നു അതൊരു വളരെ വേദനാജനകമാണെന്നാണ് പറഞ്ഞത് ഞാൻ ടി വിയിലൂടെ കേട്ടതാണ് ഇനി അതിന് ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് ആ തുടർ അത് അവസാനിപ്പിക്കണ്ടേ അത് അവസാനിപ്പിക്കണ്ടേ അത് അവസാനിപ്പിച്ച പിന്നെ എന്തിനാ അല്ല അത് ഇനി ഉണ്ടാകാതിരുന്ന് നോക്കിയാൽ മാത്രം മതിയോ ശ്രീമതി ഉഷ അതോ അതോ ഇതേപോലെ ലൈംഗിക ചൂഷണമടക്കം സ്ത്രീകൾ അപമാനിക്കപ്പെട്ട സ്ത്രീകളെ രണ്ടാം തരക്കാരായി പരിഗണിച്ച സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിച്ച സ്ത്രീകളെ നിരന്തരം ചൂഷണത്തിന് ഇരയാക്കി എന്ന് അവർ തന്നെ ഈ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ പോക്സോ വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണ്ടേ അതല്ല ഇനിയെല്ലാം നന്നായി ഇരിക്കട്ടെ ഇനിയെല്ലാം ശുദ്ധീകരിച്ചാൽ മതി എന്നാണോ അല്ല ഞാൻ പറയുന്നത് അതാണ് അത് തന്നെ ഞാൻ പറഞ്ഞത് അവർക്കെതിരെ അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറഞ്ഞത് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ അവരെയൊക്കെ വെറുതെ വിട്ട് അവരൊക്കെ ഇനിയും പല സംഘടനകളുടെയും ഒക്കെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ ആൾക്കാരായിരിക്കാമല്ലോ അപ്പോൾ അവരെയൊക്കെ പിന്നെ അവിടെ ശരി നിങ്ങൾ ഇനി വന്നതൊക്കെ പോട്ടെ ഇനി ഇനിയുള്ള കാര്യങ്ങൾ നോക്കാമെന്നല്ല ഞാൻ പറഞ്ഞത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുത്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് ശരി ഞാൻ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപായി മൊഴിയായും തെളിവായും ഒക്കെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച കുറെ പേരുണ്ടല്ലോ അവരാരൊക്കെയാണെന്ന് നമുക്കറിയില്ല ആരെക്കുറിച്ചാണ് അവർ പറഞ്ഞതെന്നും നമുക്കറിയില്ല നമുക്ക് ഈ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുറെ സൂചനകളാണ് പക്ഷെ ഒരു മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് മലയാള സിനിമ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആക്രമിച്ച സംഭവം പോലെ എത്രയോ സംഭവങ്ങൾ സിനിമാ സെറ്റുകളിൽ സംഭവിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ അതിൽ ഒന്ന് മാത്രമാണ് പുറത്തു വന്നത് എന്ന് ഞെട്ടിക്കുന്നൊരു വിവരവും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ശ്രീമതി ഉഷ അറിയാൻ താല്പര്യമുള്ളത് ഇതേ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ അവരുടെ മോശം അനുഭവങ്ങൾ താങ്കൾ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയവർ താങ്കളുടെ മുൻപ് പങ്കുവച്ചിട്ടുണ്ടോ അവരിൽ ആരെങ്കിലുമൊക്കെ പരാതിക്കാരികളായി നാളെ വരാനുള്ള സാഹചര്യം താങ്കൾ കാണുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരാരും പരാതിയുമായിട്ട് വരാൻ സാധ്യതയില്ല പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അവരാരും പരാതിയുമായിട്ട് വരില്ല ഏത് സ്വഭാവത്തിലുള്ള അപമാനമാണ് അവർക്ക് ഉണ്ടായത് എനിക്കത് ഇവിടെ പറയാമോ എന്നറിയില്ല അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നര രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അവർക്കുണ്ടായ അനുഭവം എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട് കൂടുതൽ ഒന്നും പറയാൻ എന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഞാൻ ഒരു നടൻ്റെ പേര് പറയാതെ തന്നെ ഞാൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ് എനിക്കറിയില്ല ഞാൻ കേട്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇൻ്റർവ്യൂവിൽ എനിക്കിങ്ങനെ അവസരം ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് അമ്മയുടെ പ്രസിഡൻ്റ് ഇന്നസെൻറ്റ് എട്ടിനോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിക്കാം ചോദിച്ചിട്ട് പിന്നീട് ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്താണ് പുള്ളി പറഞ്ഞത് എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞതിന് പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനെ ഒരു കുറേ ചീത്ത വിളിച്ചിട്ടുണ്ട് ഒരുപാട് ചീത്ത വിളിച്ചു ഇത് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസുകാർക്ക് അറിയില്ലല്ലോ അല്ല ശ്രീമതി ഉഷ ഇപ്പൊ ഇതിനകത്ത് ഈ ലൈംഗിക ചൂഷണത്തെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സിനിമാ സെറ്റുകളിൽ വാഷ്റൂമിൽ പോകാൻ മൂത്രമൊഴിക്കാൻ പോകാൻ പോലും ഉള്ള അവസരമില്ല അവരുടെ ആർത്തവ സമയത്ത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനമില്ല ഇതൊക്കെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോടോ നിർമ്മാതാവിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ മോശമായ ഭാഷയിൽ അവരോട് പ്രതികരിക്കുക ഇങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞ സ്ത്രീ വിരുദ്ധമെന്ന് മാത്രമല്ല മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുന്നത് മാത്രമല്ല നമ്മൾ ആരാധിക്കുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞു പോകും അവർ ചെയ്തിട്ടുള്ള ഈ പിന്നാമ്പുറത്ത് അവരുടെ പ്രവർത്തികൾ കണ്ടാൽ എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ശ്രീമതി ഉഷ ഇതേ ഇത്തരം നമ്മൾ ഈ വലിയ വിഗ്രഹങ്ങളായി നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരൊക്കെ ഇത്തരം മോശമായി പെരുമാറിയതിൻ്റെ അനുഭവങ്ങളാണോ താങ്കളോട് താങ്കളുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് അതെ അതെ പിന്നെ ഇപ്പൊ നേരത്തെ ചോദിച്ചു ബാത്റൂമിന്റെ ബാത്റൂം സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞത് അത് ഞാൻ ഇപ്പോൾ പിന്നെ നമ്മുടെ അമ്മാ സംഘടനയില് ഇത്തരം വിഷയം നമ്മൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഗോപാലസ്വാമി ഒരിക്കൽ നേരത്തെ അങ്ങനെ നമുക്ക് കാരവൺ സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നമ്മളെല്ലാവരും ലൊക്കേഷനിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ബാത്റൂമിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ അവിടെ വഴിയിലാണെങ്കിൽ വഴിയിലിരുന്ന് ഭക്ഷണം കഴിക്കുക ഏതെങ്കിലും ആണുങ്ങൾക്കൊരു റൂമ് പെൺകുട്ടി പെണ്ണുങ്ങൾക്കൊരു ആ വീട് വീട്ടിലെ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഷൂട്ട് നടക്കുന്ന അവിടെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ക്യാരവിൺ ഒന്നുമില്ല അപ്പോൾ പിന്നീട് ഈ അന്ന് പിന്നെ നമുക്ക് ധൈര്യപൂർവ്വം നിൽക്കുക മൊബൈലിലും ഒന്നും അങ്ങനെ ഒരു സേഫ്റ്റി ഉണ്ട് നമുക്ക് ആ സമയത്ത് പക്ഷെ പിന്നീട് കാലം മാറിയപ്പോൾ ആ സേഫ്റ്റിക്ക് കുറവ് വന്നു എന്ന് തോന്നിയ സമയത്ത് ഒരു ജനറൽ ബോഡിക്ക് അന്ന് ഇന്നസെൻറ്റേട്ടൻ തന്നെയാണ് പ്രസിഡൻ്റായിട്ടിരുന്നത് ഇങ്ങനെ ഒരു പിന്നെ നമുക്ക് അന്ന് പുരുഷന്മാർക്ക് മാത്രം കാരവനുള്ളൂ സ്ത്രീകൾക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് അത് ഞാൻ സജീവമായിട്ട് സിനിമയിൽ ഇല്ലാത്ത സമയമാണ് ജനറൽ ബോഡിക്ക് എന്തായാലും നമ്മൾ പോകുമല്ലോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ലക്ഷ്മി ഗോപാലസ്വാമി അപ്പം പറഞ്ഞു നമുക്ക് ഡ്രസ്സ് മാറാൻ സ്ത്രീകൾക്കൊരു കാരവൺ ആവശ്യമാണ് ബാത്റൂമിൽ പോകാൻ ആവശ്യമാണെന്ന് പറഞ്ഞു അതൊരു ആവശ്യമാണ് അത് മറ്റ് സംഘടനകളിൽ അമ്മ ഇടപെട്ട് തരണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മ സംഘടന ഇന്നസെൻറ്റ് ഏട്ടൻ തന്നെയാണ് മറ്റ് സംഘടനകളിൽ സംസാരിച്ച് ഇപ്പോൾ എല്ലാ ലൊക്കേഷനിലും കാരവൺ സൗകര്യം സ്ത്രീകൾക്കും ഉണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായി ഞാൻ ആ സമയത്ത് അഭിനയിക്കുന്നില്ലായിരുന്നു ഇപ്പൊ ഞാൻ സജീവമായിട്ട് മൂന്ന് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്തൊക്കെ തന്നെ നമുക്ക് അത്തരം സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഈ സിനിമയിലെ നായകന്മാരെ എത്തുന്നവർ ഒപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെയാണോ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് താങ്കളോട് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ഇതൊക്കെ സഹിച്ചവർ ആ സിനിമയിൽ തുടർന്നു അതെ തുടർന്നു ജീവിതമാക അവരുടെയൊക്കെ സാഹചര്യം അതായിരുന്നു ഒരു ഒരു കുടുംബത്തിൻ്റെ ബാധ്യത കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ ചെറിയ പ്രായത്തിൽ എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ടോ പിന്നെ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ സഹിച്ചു നിന്നതാണ് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് നമ്മളൊക്കെ ആണെങ്കിൽ അപ്പോഴേ പ്രതികരിക്കും വേണ്ടാന്ന് തന്നെ വെക്കും പക്ഷെ അവർക്കത് സാധിച്ചില്ല അവര് ഭീഷണിയൊക്കെ നേരിട്ടിരുന്നു ഈ പ്രധാന നടന്മാരെന്നൊക്കെ അതേക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല ഇതൊരു ഞങ്ങളുടെ ഒരു പേഴ്സണൽ ടോക്കില് എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ തുടർന്നുണ്ടായ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇതൊന്നും അഡ്രസ്സ് ചെയ്യാനോ ഇതൊന്നും ആരോടെങ്കിലും പറയാനോ ആ സിനിമയുടെ ലൊക്കേഷന്റെ മുഴുവൻ നിയന്ത്രണവും ഉള്ള നിർമ്മാതാവുണ്ട് സംവിധായകനുണ്ട് ഛായാഗ്രാഹകരുണ്ട് അങ്ങനെ സിനിമയെ ഈ സിനിമയെ നയിക്കുന്ന കുറേ പേരുണ്ട് ഒരു ടീമുണ്ട് അവരോടൊന്നും ഇതൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായില്ല ഈ പീഡനത്തിനിരയായവർ അല്ലെങ്കിൽ ചൂഷണം നേരിട്ടവർക്കല്ലേ ഇല്ല പറഞ്ഞിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് ആരോടാ പരാതി അന്നൊക്കെ ഇന്ന് നിയമങ്ങളൊന്നും ഇല്ലല്ലോ ഇതുപോലെ നിയമങ്ങളില്ല പറയാനുള്ള സംഘടനകളുടെ മാഫിയകളുണ്ട് മാഫിയാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമ എന്ന് ആദ്യം പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ കേട്ടത് തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഇന്നിപ്പോഴിതാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അതേ സ്വഭാവത്തിൽ പറയുന്നു ഈ പതിനഞ്ചംഗ ആണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് അല്ലെ ഈ മാഫിയ മാഫിയ സംഘത്തിൽ നമ്മൾ ആരാധിക്കുന്ന പലരും അതിന്റെ ഭാഗമായിരുന്നു എന്നല്ലേ ശ്രീമതി ഉഷ താങ്കൾ പറയുക മാഫിയ സംഘം ഉണ്ടെന്ന് അറിയുന്നത് ഇപ്പോഴാണല്ലോ മാഫിയ സംഘത്തിൽ കുറെ പേരുണ്ട് അത് എല്ലാ മേഖലയിലുമുള്ള ആൾക്കാരാണ് എന്ന് ഇപ്പോഴും ഈ രണ്ട് ദിവസമായിട്ടാണല്ലോ നമ്മൾ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണല്ലോ അറിയുന്നത് അപ്പോൾ അത്ഭുതമാണ് ഭയങ്കര ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഇതാണ് പിന്നെ തിലകഞ്ചേട്ടൻ പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് തിലകഞ്ചേട്ടൻ അന്നും പറഞ്ഞത് ചില വ്യക്തികളെയാണ് പറഞ്ഞത് അമ്മ സംഘടനയൊന്നും പറഞ്ഞില്ല അമ്മ സംഘടന നല്ലത് തന്നെയാണ് പക്ഷെ അവിടെ ഇരിക്കുന്ന വ്യക്തികൾ ചില വ്യക്തികളുടെ പ്രവൃത്തികളെ കുറിച്ചും ഇടപെടലുകളെ കുറിച്ചുമാണ് പറഞ്ഞത് ഞാൻ ആ മീറ്റിങ്ങിനൊക്കെ ഉണ്ടായിരുന്നാണ് തിലകഞ്ചേട്ടനുമായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്തും ഇന്നലെ തിലകഞ്ചേട്ടൻ്റെ മകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയെന്ന് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി എന്താ അല്ലേ എന്താ പറയുക ഈ സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ജനപ്രിയ സംവിധായകർ അല്ലെങ്കിൽ പേരുകേട്ട നിർമ്മാതാക്കൾ എന്നൊക്കെ നമ്മൾ കരുതുന്ന നമ്മൾ പരിഗണിച്ചിരുന്ന ആളുകൾക്കൊക്കെ സിനിമയുടെ പിന്നാമ്പുറത്ത് മറ്റൊരു മുഖമുണ്ട് ഒരു വ്യക്തിത്വമാണ് അല്ല ഞാനത് പറഞ്ഞിട്ടില്ല നിർമ്മാതാക്കളുടെയോ അവരുടെ കാര്യമൊന്നും ഇപ്പൊ ഈ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഒറ്റ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചു പ്രതികരിച്ചു എന്നുള്ളത് കൈ ചൂണ്ടി സംസാരിച്ചു എന്നുള്ള വിഷയമാണ് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും എനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ കാസ്റ്റിംഗ് പോലെയുള്ള അതായത് ഒരു പുതുമുഖ നടി സിനിമയിൽ അവസരം കിട്ടാൻ സിനിമയിലേക്ക് വര ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റു തൊഴിലിടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള വിവേചനം നേരിടേണ്ടി വരുമെങ്കിൽ സിനിമയിൽ ആ ആ വ്യവസായത്തിന്റെ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാകുന്നതിന് മുൻപ് തന്നെ അവർ ഈ ലൈംഗിക ചൂഷണത്തിനൊക്കെ ഇരയാക്കപ്പെടുന്നു എന്നാണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ടോ ശ്രീമതി ഉഷ താങ്കളുടെ അറിവിൽ എന്നല്ലേ ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റിയിൽ പെൺകുട്ടികൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ അപ്പൊ ഇത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ശരി അവരുടെ അനുഭവമല്ലേ അവർ പറഞ്ഞിരിക്കുന്നത് അല്ല ഞാൻ താങ്കൾക്ക് അറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അങ്ങനെയുള്ള അറിവുകളൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചില സംഭവങ്ങൾ ചില നടിമാർ നേരിട്ട പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടോ അത് ശരി ഉണ്ടാക്കുന്ന വളരെ ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നതല്ല അല്ലേ പിന്നെ ഞാൻ അതിപ്പോ പറഞ്ഞാൽ ഈ നടിമാർ അവർ തിരിച്ചു പറയോ എന്ന് പോലും പറയുവറിയില്ല ഏത് സ്വഭാവത്തിലുള്ള അപമാനമാണ് അവർ ലൈംഗിക ചൂഷണമാണോ ശരി കേരള മഹിളാ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ഇ എസ് ബിജുബോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി എസ് ബിജിമോൾ സ്വാഗതം ഈ ചർച്ചയിലേക്ക് ശ്രീമതി ബിജുമോൾ ഇന്ന് എ കെ ബാലൻ മുൻ സിനിമാ മന്ത്രി അദ്ദേഹത്തിന്റെ ഒരു വാചകം സിനിമാക്കാരെ ഭയമില്ല ഏത് കൊമ്പത്തെ വമ്പനായാലും നടപടി എടുക്കേണ്ട എടുക്കും കോടതി ഇടപെടണമെന്നാണ് കോടതി ഇടപെടേണ്ട ആവശ്യമുണ്ടോ ഇത്രയും അധികം ലൈംഗിക കുറ്റകൃത്യങ്ങളടക്കം വിവരിക്കപ്പെട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ തന്നെ

ഒരു ഈ മന്ത്രിസഭയിലെ അംഗമായിരിക്കുന്ന ഒരാൾ ഇതിനകത്തൊക്കെ ഈ ഈ പതിനഞ്ചു പേരുടെ പവർ ഗ്രൂപ്പിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ഉള്ളത് കൊണ്ടാണോ സർക്കാർ ഈ കാര്യത്തിലൊക്കെ മൗനം പാലിച്ചത് സംരക്ഷിക്കാൻ എന്തായാലും സ്വാഭാവികമായിട്ട് ശ്രീമതി ബിജുബോൾ ഈ മൊഴികളെല്ലാം വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് പരാതിക്കാരെങ്കിലും രംഗത്ത് വന്നാൽ മാത്രമേ സർക്കാരിന് ഈ കാര്യത്തിൽ മുന്നോട്ട് മുന്നോട്ടെന്തെങ്കിലും പോകാൻ കഴിയൂ നിയമപരമായി എന്ന ഒരു ഒരു ന്യായവാദമുണ്ടല്ലോ അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അതൊരു ന്യായവാദമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ചോദിക്കുന്നത് അതൊരു ഒരു കാര്യത്തിന് വേണ്ടി എടുക്കുന്ന ഒരു ന്യായവാദം മാത്രമാണ് നമുക്കൊരു ശരി എന്ന് പറയാൻ അതിനെ താങ്കൾ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഈ അങ്ങനെയാണെങ്കിൽ പിന്നെ സർക്കാർ നടപടി എടുക്കാത്തതിന് ഒരു കാരണം ഉണ്ടാകണമല്ലോ അതെന്തായിരിക്കും നിയമവശം അല്ലേ അത് നിയമവിദഗ്ധന്മാരുമായിട്ടൊക്കെ കൂടി ആലോചിച്ചിട്ട് ഗവൺമെന്റ് എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ആ ഒരു കാരണം എന്താണെന്നുള്ളത് കുറച്ചുകൂടി വിശദമായി ആ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എനിക്ക് അതിനെ ഒരു അഭിപ്രായം പറയാനായിട്ട് കഴിയും കാരണം ഞാൻ ഈ വിഷയം ആരുമായിട്ട് മിനിസ്റ്റേഴ്സ് ഒന്നുമായിട്ട് സംസാരിച്ചില്ല ഞങ്ങൾ ഈ ഒരു റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ കേരള മഹിളാ സംഘം സംസ്ഥാന വ്യാപകമായിട്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ചു കൊണ്ടും ഹേമാ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള ഗുരുതര വിഷയങ്ങളുടെ പേര് ബന്ധപ്പെട്ട ഈ പറഞ്ഞ ആളുകളുടെ പേരിൽ ആരോപണവിധേരായിട്ടുള്ള ആളുകളുടെ പേരിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതിൽ പറഞ്ഞിട്ടുള്ള ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ആ പ്രതിഷേധ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെയല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രതിഷേധ സമരം നടത്തിയിട്ടുള്ളത് പക്ഷെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് സിനിമാ മേഖലയിലെ സിനിമാ മേഖലയിൽ ജോലി എടുക്കുന്ന സ്ത്രീകളെ ശ്രദ്ധിച്ചിടത്തോളം അവരുടെ തൊഴിലിടം എന്നുള്ള നിലയിൽ അവർ അത് പരിഗണിക്കേണ്ടതുണ്ട് ആ തൊഴിലിടത്തിൽ അവർക്ക് കിട്ടേണ്ട എല്ലാ സംരക്ഷണങ്ങളും അവരുടെ മാന്യത നഷ്ടപ്പെടാത്ത വിധത്തിൽ എന്ന പരിഗണന ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇവിടെ ഒത്തിരി വിഷയങ്ങൾ ഇപ്പം ഈ ചർച്ചയുടെ ഭാഗമായി വന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് റിപ്പോർട്ടിന്റെ ഭാഗമായി ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു സ്ത്രീയുടെ മാന്യത സംരക്ഷിക്കേണ്ടത് ആ തൊഴിലിടത്തിന്റെ കൂടി ഉത്തരവാദിത്വമാണ് അപ്പൊ ആ നിലയിൽ ഏമാക്കമ്മറ്റി പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ നടപ്പിലാക്കാൻ ഗവൺമെന്റിന്റെ അടിയന്തരണം ഇതാണ് അടിയന്തര ഇടപെടൽ എന്ന് പറഞ്ഞാൽ തന്നെ കാലതാമസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ആ കാര്യങ്ങളിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നാൽ ആരോപണ വിധേയരായവരെയും ഇരകളെയും എല്ലാം കൂടെ ഒന്നിച്ചിരുത്തി ഒരു കോൺക്ലേവ് നടത്തുന്നതിനോട് ഏർ വ്യക്തിപരമായ അഭിപ്രായം ഈ ആരോപണ വിധേയ ആരോപണ വിധേയരായവർക്കെതിരെ ഈ ഒരു ഇൻവെസ്റ്റിഗേ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ വെച്ചുകൊണ്ട് എഫ്ഐആർ ഇട്ടുകൊണ്ട് അന്വേഷണം നടത്തണം എന്ന് ശ്രീമതി ബിജു മോൾ ആവശ്യപ്പെടുമോ തീർച്ചയായിട്ടും എഫ്ഐആർ ഇട്ടുകൊണ്ട് തന്നെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ പേരിൽ എഫ്ഐആർ ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണം അന്വേഷണം നടത്തണം അവരുടെ പേരില് കൃത്യമായിട്ട് ആ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് അപ്പം പോസ്കോ കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി ഞാൻ അതിന്റെ മുഴുവൻ വിശദ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല അപ്പൊ സ്വാഭാവികമായി ഈ പോസ്കോ ഒന്നും നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല അത് നിയമം തന്നെ അനുശാസിക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു നിലപാട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിക്കണം ഇതിൽ ആരോടെ വിധേരമായിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തു പറയുന്നതിന് എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട് ഞാനിപ്പം അതിൽ ഇരകളായി മാറിയ ആളുകളുടെ പേരുകളൊന്നും പറയണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആരോപണവിധേയരായി ഹൈ പവർ ആണെങ്കിലും കൊള്ളാ ലോ പവർ ആണെങ്കിലും കൊള്ളാം ഈ സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നവരാണെങ്കിലും കൊള്ളാ അല്ലാത്തവർ ആണെങ്കിലും ഉള്ള ഈ ഇങ്ങനെ ഒരു മാഫിയ സംഘം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടണം എഫ്ഐആർ ഇടണം കേസെടുക്കണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം ശരി ഞാനൊരു ചെറിയ ഇടവേളെടുക്കുന്നു അഡ്വക്കറ്റ് ഇ ബി മിനി ഞാൻ താങ്കളിലേക്ക് തിരികെ വരും ഇടവേളയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് ടി ബി മിനി ഇപ്പോൾ മുൻ സിനിമാ മന്ത്രി എ കെ ബാലൻ പറയുന്നു ഏത് വമ്പത്തെ കൊമ്പ് ഏത് കൊമ്പത്തെ വമ്പനായാലും കേസ് കേസെടുക്കാനൊന്നും ഒരു ഭയവുമില്ല ഹൈക്കോടതി ഇടപെടണം എന്ന് സർക്കാർ പറയുന്നു മുഖ്യമന്ത്രി പറയുന്നു ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സർക്കാർ നടപടി എടുക്കുന്നതിനും മടിയില്ല സർക്കാർ റിപ്പോർട്ട് വെച്ചിട്ടില്ല എന്ന് നാലര വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ നമ്മളെ നടത്തിയ ഈ പരാമർശങ്ങളും ഇതിൻ്റെ ഉള്ളടക്കവും ഒക്കെ അതേപടി സർക്കാരിൻ്റെ കയ്യിലുണ്ട് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി പോലും കൃത്യമായി ഈ കാര്യങ്ങൾ പഠിച്ച് ഉത്തരവാദിത്വത്തോടു കൂടി ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റിയുടെ രൂപീകരണവും അത് അതിലൂടെ സർക്കാർ ഉദ്ദേശിച്ച കാര്യങ്ങളുമൊക്കെ വെറുതെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഇതിനോടുള്ള ഒരു പ്രതിബദ്ധതയോ ആത്മാർത്ഥതയോ ഒക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സമയം കൂടിയാണല്ലോ ഇത് അത് കേസ് എടുത്തുകൊണ്ട് സർക്കാർ സർക്കാർ തീർച്ചയായിട്ടും ഒരു സംശയമില്ല ഒരു സംശയമില്ല ഇത്തരത്തിലുള്ളൊരു പഠന റിപ്പോർട്ട് പോലും ഇതൊരു കാലാവസ്ഥ പഠന റിപ്പോർട്ടല്ലോ പിന്നെ ഒരു വെറുതെ അങ്കടും പറഞ്ഞേക്കുന്നതല്ല ഇതൊരു ക്രൈമാണ് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നു എന്ന് പറയുന്ന റിപ്പോർട്ടാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ ഫെയർ ആയിട്ട് അന്വേഷണം നടത്തണ്ടേ അന്ന് അറിയാൻ പാടില്ല നീ എന്ത് എന്തു ചെയ്യവരും ഇത് ആരെങ്കിലൊക്കെ പറയാ നമ്മുടെ നിയമമന്ത്രി ആയിരുന്നു ബാലൻ സാറ് ഈ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു ഇപ്പൊ രണ്ടും പലതരത്തിലെ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ നിയമമന്ത്രി സംസാരിക്കട്ടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഡി ജി പി എന്ന നിലയിൽ കേരളത്തിനോട് സംസാരിക്കട്ടെ എന്താണ് നിയമപരമായ തടസ്സം നമുക്കറിയണ്ടേ പുതിയ ഈ ഭാരതീയ നയ സംഹിത ആരാണ് വായിച്ചു പഠിച്ചിരിക്കുന്നത് അതുപ്രകാരം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് സിആർ പി സി പ്രകാരവും ചെയ്യാം ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത വഴിയും ചെയ്യാം ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ റിപ്പോർട്ട് കിട്ടിയാൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കിട്ടിയാൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തി അതിന്റെ ഭാഗമായി മൊഴികൾ രേഖപ്പെടുത്തിയ മൊഴികൾ തന്നെ എടുക്കാം ഫർദർ ആയിട്ട് വൺ അടക്കമുള്ള മജിസ്ട്രേറ്റിന് മുൻപാകെ കൊടുക്കുന്ന മൊഴികൾ എടുക്കാം വൺ സിക്സ്റ്റി വൺ പോലീസിന്റെ മുന്നിലുള്ള മൊഴികൾ എടുക്കാം അതൊക്കെ സബ്സിക്വൻ്റായിട്ട് ചെയ്താൽ മതി ഇൻഫർമേഷൻ കിട്ടിയോ ആ ഇൻഫർമേഷന് മേൽ നിങ്ങൾക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഈ നിയമങ്ങളൊന്നും തടസ്സം നിൽക്കുന്നില്ല പിന്നെ പുറത്ത് വിടരുത് അത് ശരിയാണ് പുറത്ത് വിടാൻ ആരും ഇവിടെ പറയുന്നില്ല സർക്കാർ നടപടി എടുക്കണം എന്നല്ലേ പറയണല്ലോ പുറത്തുവിടുമ്പോഴാണ് പേഴ്സണൽ ഹത്യ പ്രൈവസി ഏടാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പുറത്ത് വിടണ്ട

ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് പ്രകാരമുള്ള കാര്യങ്ങളുടെ മൊഴി പകർപ്പുകൾ അതിലുണ്ടെങ്കിൽ ഉണ്ടാവൂലോ അതിന്റെ തെളിവുകൾ അവിടെ ഉണ്ട് അതില് ഹാമ കമറ്റിയിൽ പറയുന്നുണ്ട് ഏഹ് അവര് സി ഡുകൾ തന്ന കാര്യം പെൻഡ്രൈവുകൾ തന്ന കാര്യം എവിഡൻസ് അഡ്യൂസ് ചെയ്ത കാര്യം ഇതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കേസെടുക്കണ്ടേ കേസെടുത്ത് അന്വേഷണം നടത്തിന്റെ പ്രതിനെ കണ്ടെത്തണേ ഇനി റഫർ ചെയ്യാലോ സംഭവില്ല ഉഷ ഈ സർക്കാർ ഇപ്പോ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് അപ്പോൾ പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമാണ് ഇനി നടക്കാനിരിക്കുന്ന രണ്ട് കോൺക്ലേവുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് സർക്കാർ ഈ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്തുമെന്നാണ് പക്ഷേ പലരും പറയുന്നു ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയിട്ടുള്ള ഒരു കോൺക്ലേവ് കൊണ്ട് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ശ്രീമതി ഉഷയുടെ അഭിപ്രായം എന്താണ് അങ്ങനെ ഒരു തീരുമാനമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പക്ഷേ അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല തെറ്റ് നടന്നു കുറ്റം നടന്നു എന്ന് പറ അറിഞ്ഞ സ്ഥിതിക്ക് ആ കുറ്റം ചെയ്ത ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് സാധിക്കുമെങ്കിൽ ഞാൻ സർക്കാരിനോട് ഞാൻ ഇന്നലെയും പറഞ്ഞത് അതുതന്നെയാണ് റിക്വസ്റ്റ് ചെയ്യാണ് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതിനുശേഷം ഒരു സർക്കാർ നല്ല നന്നായി നല്ല രീതിയിൽ സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര മേഖലയിൽ നല്ലൊരു ഇടപെടലുണ്ടാവണം ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടി സർക്കാരിൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ഇടപെടലുണ്ടാവണം അതിന് നെല്ല് ഒരു കംപ്ലൈൻറ്റ് സെല്ല് ഈ കംപ്ലൈൻറ്റ് സെല്ലെന്ന് പറയുമ്പോൾ എപ്പോഴും അവസരത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആ കംപ്ലയിൻ്റ് സെല്ലിൽ വയ്ക്കരുത് ബോൾഡായിട്ട് സംസാരിക്കുകയും കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾ ആളെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ യ്യാറുള്ള ആൾക്കാരെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല കംപ്ലയിന്റ് സെല്ല് ഉണ്ടാക്കുകയും വേണം അത് സർക്കാർ വിചാരിച്ചാൽ നടക്കും സർക്കാർ അങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ശരി നമ്മളോടൊപ്പം ഇപ്പോൾ ശ്രീമതി സജിത മഠത്തിൽ കൂടി ഉണ്ട് ടെലിഫോൺ ലൈനിൽ ശ്രീമതി സജിത മഠത്തിൽ ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളടക്കം സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനം സംബന്ധിച്ച വിവരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിയമ നടപടി വേണം അത് ഇപ്പം കോടതിയിലേക്കൊക്കെ പോയ സാഹചര്യത്തില് ഞങ്ങൾ അതിനെ കുറിച്ചിട്ടൊരു ഞങ്ങൾ നിയമവിദഗ്ധരൊന്നും അല്ല അപ്പം തീർച്ചയായിട്ടും അത് നിയമപരമായി അതിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിന് പോണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ല നിയമവിദഗ്ധരല്ല എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ശ്രീമതി സജിതാ മഠത്തിൽ നിയ നിയമവൈദഗ്ധ്യം ഇവിടെ ശരിക്കു പറഞ്ഞാൽ പരിശോധിക്കപ്പെടുന്നത് ഡബ്ല്യു സി സി ഒരു കോസിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് അവിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക ആക്രമണം സംബന്ധിച്ച് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വരുമ്പോൾ അതിൽ നിയമ നടപടി വേണമെന്നൊരു നിലപാടെടുക്കുന്നതിൽ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എന്താലോചനയാണുള്ളത് ഞങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന ഒരു ആലോചനയും ഇല്ല ഇതിലുള്ള വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പുതുതായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ അതിനോട് പ്രതികരിക്കണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മളെ തുടക്കത്തിൽ ഹേമ കമ്മിറ്റി എന്നുള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് ഗൗരവമായി പഠിക്കേണ്ടതുണ്ട് അതിലെ സ്ത്രീകളുടെ അവസ്ഥ മനസ്സിലാവേണ്ടതുണ്ട് അങ്ങനെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഭാഗമാവുള്ളൂ അതായിരുന്നു ഞങ്ങളുടെ സസ്റ്റത്തെ ഇത് പറയുന്നത് അപ്പൊ നമ്മളെല്ലാവരും ഇദ്ദേഹത്തിന് കമ്മിറ്റിയുടെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി അന്ന് പോയിരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതാണുള്ളത് ഇതിൽ പങ്കെടുത്ത പലവരും പല കോണ്ടക്സിൽ നിന്നാണ് അവിടെ പോയി സംസാരിക്കുന്നത് നിയമപരമായി അവർക്ക് അന്ന് പോകണമെങ്കിൽ അവർക്ക് പോകാനുള്ള സാധ്യതകൾ ഉള്ളവരുമുണ്ടായിരുന്നു ഇല്ലാത്തവരും ഉണ്ടായിരുന്നു ചില ആളുകൾക്ക് അങ്ങനെ നിയമപരമായി പോകണമെന്ന് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല പക്ഷെ അവരെല്ലാവരും തന്നെ ഇതൊക്കെ ഇതിലുള്ള പ്രശ്നം എത്രയുള്ളൂ ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇഷ്യൂസൊക്കെ കേരളത്തിലെ ഇൻഡസ്ട്രീന്റെ അകത്തുണ്ട് എന്നുള്ള സത്യസന്ധമായിട്ട് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ഈ പ്രശ്നങ്ങളുണ്ട് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പരിഹരിക്കാനുള്ള അവസരം നാല് വർഷം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ മുന്നിൽ ഗവൺമെന്റ് അത് വായിച്ചിട്ടുണ്ട് ഞങ്ങളൊന്നും വായിക്കുന്നില്ല ഞങ്ങൾ ആ കാലം മുഴുവൻ ഈ നാല് വർഷം നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇതില് ഇത് എന്താണ് ഇൻഡസ്ട്രിയുടെ കണ്ടീഷൻ എന്നുള്ളത് ഞങ്ങളോട് പറയൂ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ പറയും നിർദ്ദേശങ്ങളാണ് തരുത്തുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള നിർദ്ദേശങ്ങൾ തന്നു ഹേമ കമ്മിറ്റിയുടേതെന്ന് പറയല്ലാതെ ഒരിക്കൽ പോലും എന്താണ് റിയൽ കണ്ടീഷൻ എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞത് പഠിച്ചു പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇത് പുറത്തു വരാൻ നിങ്ങൾ എല്ലാവരും നടത്തിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഞങ്ങളും കൂടി ഞങ്ങളും അതിൽ തീർച്ചയായിട്ടും പങ്കുചേർന്നിട്ടുണ്ട് ഇത് പുറത്തു വന്നത് ഇപ്പം ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഞങ്ങൾ ഇതിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുവാണ് ഈ കണ്ടന്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഠന റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിയമപരമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതിന്റെ അവസ്ഥ എന്തായിരിക്കും എത്ര അതിന്റെ ഒരു അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അല്ല ശ്രീമതി സജിതാ മഠത്തിൽ ഇതുവരെ പ്രതികരിച്ച ഭാഗം എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഈ പറഞ്ഞതിന്റെയൊക്കെ ഒരു പൊരുൾ ഈ നാലര വർഷക്കാലം സർക്കാർ ഈ റിപ്പോർട്ട് വെച്ചു എന്നാണോ അതല്ല സർക്കാർ നിങ്ങളോട് കാര്യങ്ങൾ വ്യക്തമായി പറയാതെ നിങ്ങളെ തെറ്റിദ്ധാരണയിൽ നിർത്തി തെറ്റിദ്ധരിപ്പിച്ച് ഇരുട്ടിൽ നിർത്തി എന്നാണോ അതുമല്ല ഇതിനകത്തുള്ള റിപ്പോർട്ടിൽ പരിഹരിക്കപ്പെടേണ്ടെന്ന ഭാഗം മാത്രം സർക്കാരിന്റെ ശ്രദ്ധ പതിഞ്ഞാൽ മതി

നമുക്ക് എന്താ പറയാ നമുക്ക് പ്രിവിലേജുകളില്ല ഞങ്ങൾ അത്രയും അല്ല ഒരു ഗവൺമെന്റിനെതിരെ ഒരു പൊസിഷൻ എടുത്ത് മുന്നോട്ട് പോവാൻ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങള് നമുക്ക് ഇത് ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചേ മതിയാവൂ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകളാണ് ഞങ്ങള് അപ്പം അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സി എല്ലാ കാലത്തും ആഗ്രഹിച്ചത് ഗവൺമെന്റ് ഇതിൽ എന്തെങ്കിലും എടുക്കും ഗവൺമെന്റ് നമുക്ക് സപ്പോർട്ട് അവിടുന്ന് കിട്ടും എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഡബ്ല്യു സി സി ഉണ്ടായ കാലം മുതൽ ഗവൺമെന്റിനോടൊപ്പം നിന്ന് ഇത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പം കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഇനി അത് എങ്ങനെയൊക്കെയായി മാറും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല അല്ല ലക്ഷ്മിപതി സജീ നമ്മടുത്ത് ഞാൻ പറഞ്ഞത് ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് താങ്കളോട് ചോദിക്കുന്നത് അതായത് നിങ്ങൾ ഒരു വീട് ആകെ അലങ്കോലമായി കിടക്കുന്നു ആ വീട്ടിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് നോക്കാൻ ഒരു ആളെ വിടുന്നു അവിടെ ചെല്ലുമ്പോൾ അതിനകത്ത് ഒരു കൊലപാതകം നടന്നതായി കണ്ടെത്തിയാൽ അതിൽ ശിക്ഷ വേണ്ട വീട് വൃത്തിയായി കിട്ടിയാൽ മതി എന്ന നിലപാടാണോ ഡബ്ല്യു സി സിക്ക് എന്നാണ് എന്റെ ചോദ്യം വെരി ഡയറക്റ്റ് അല്ല നിയമപരമായിട്ട് സാധ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം എന്ന് തന്നെയാണ് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ആവശ്യമില്ലേ നിങ്ങൾക്കൊരു നിലപാടില്ലേ ശ്രീമതി സജിതാ മഠത്തിൽ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഇല്ലേ നിങ്ങൾക്ക് ആവശ്യപ്പെടാമല്ലോ സർക്കാർ സാധ്യതകളൊക്കെ സർക്കാർ പരിശോധിക്കട്ടെ ഗോപികൃഷ്ണൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായതും സംശയമില്ല ശ്രീമതി മഠത്തിൽ ഡബ്ല്യു സി സി ഇടപെട്ടത് കൊണ്ടാണ് ഇത് ഉണ്ടായത് മാഡം എനിക്ക് അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഞാൻ അങ്ങനെ നിങ്ങളുടെ ഇടപെടലുകളെ കുറച്ച് കണ്ടിട്ടുമില്ല ഞാൻ ചോദിച്ചത് ഈ കാര്യത്തിൽ പക്ഷെ എന്തുകൊണ്ടാണ് ഡബ്ല്യു സി സിക്ക് ഒരു സംശയം എന്നാണ് സംശയം നമുക്ക് സംശയം എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പോഴും നമ്മൾ ആലോചിച്ചും പഠിച്ചും മാത്രമേ കാര്യങ്ങൾ പറയാവൂ എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഞങ്ങളിതൊരു പുതിയ ഡെവലപ്മെന്റ് ഇന്ന് പെട്ടെന്ന് വന്നൊരു ഡെവലപ്മെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിനെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും അതിനെ കുറിച്ച് അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ അവർ അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കിയ റിപ്പോർട്ട് അല്ല ഇത് അവർക്ക് മുന്നിൽ മൊഴി നൽകിയും തെളിവുകൾ നൽകിയും അവരെ മുന്നിൽ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിച്ചും അതിൽ നിന്ന് രൂപപ്പെടുത്തി എടുത്തതാണ് ഈ റിപ്പോർട്ട് ആ റിപ്പോർട്ടിലെ കാതലായ ഉള്ളടക്കം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് വിവേചനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ ലൈംഗിക ചൂഷണം അടക്കമുള്ള കടുത്ത വിവേചനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു പതിനഞ്ചംഗ സംഘത്തിൻ്റെ മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനമുണ്ടെന്നാണ് പറയുന്നത് നടിയെ ആക്രമിച്ചതുപോലെയുള്ള സംഭവങ്ങൾ മലയാള സിനിമയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്നും അതേ സ്വഭാവത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒന്നു മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളതെന്നുമാണ് പറയുന്നത് പിന്നെ സ്ത്രീകൾ സമൂഹം ആദരിച്ചിരുന്ന ആരാധനയോട് കണ്ടിരുന്ന ആളുകളുടെ പൊയ് മുഖം വീണ് പോകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അവിടെ എന്ത് കൂടുതൽ അന്വേഷണമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അവിടെ എന്ത് കൂടുതൽ പഠനമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കുറ്റക്കാർ ശിക്ഷിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കാൻ അതാണ് എന്റെ ചോദ്യം കുറ്റക്കാർ ശിക്ഷിക്കണം എന്നുള്ളത് തുടക്കം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിലൊന്നും നമുക്ക് സംശയമില്ല ഞാൻ പറഞ്ഞത് ഇന്നത്തെ പുതിയ ഡെവലപ്മെന്റിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അതിലും അത് അത് അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് മിനിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് മിനി പറയുന്നു ഇത് തീർച്ചയായിട്ടും കോടതിയിലേക്ക് പോകേണ്ട കാര്യം തന്നെയാണ് മിനി അതിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ വിശ്വാസമാണ് ചിലപ്പോൾ അത് തന്നെയായിരിക്കും ശരി അത് ആ വഴിയായിരിക്കും ശരി അല്ലാതെ ഡബ്ല്യു സി സി എസ് ആൻ ഓർഗനൈസേഷൻ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ഇത് ഏത് എക്സ്റ്റെൻഡ് വരെ ഇതിൽ പോസിബിലിറ്റി ഉണ്ട് നമുക്ക് ആഗ്രഹം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം ഇനി മുതൽ ഇങ്ങനെയൊന്നും സംഭവിക്കരുത് ഇൻഡസ്ട്രിയിൽ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ശിക്ഷിക്കപ്പെടാനുള്ള ലീഗൽ സപ്പോർട്ട് ഇതിന് പോസിബിൾ ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ശരി ശ്രീമതി സജീത്തിൽ ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കും താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരും തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീമതി സജിതാ മഠത്തിൽ ഈ മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം അതിലൊരു തർക്കവുമില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ഇതിലെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചതൊക്കെ ഒരു പാഴ്വേലയാകില്ലേ എന്നാണ് കോടതി ഇന്ന് ചോദിച്ചത് അത് ശരിയല്ലേ എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള അതിജീവിതകൾ എന്ന് പറയാൻ പറ്റുമോ ഇരകൾ എന്ന് പറയാൻ പറ്റുമോ അവിടെ എനിക്ക് അറിയില്ല അത്തരം സ്ത്രീകളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്ന കേസുകൾ വളരെ കുറവായിരിക്കും നമ്മളെടുത്ത് വന്ന് ഇത്തരം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒരു ഘട്ടത്തിൽ അവർ പറയും വേണ്ട ഞങ്ങൾക്ക് കേസിനൊന്നും പോണ്ട പക്ഷെ നമ്മളിത് ചില മണിക്കൂറുകളോളം ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ഇവരുടെ കരക്കിൽ അവർ കടന്നു പോകുന്ന അവസ്ഥകള് പത്ര പക്ഷേ ജയിൽ നമ്മൾ എപ്പോഴെങ്കിലും ചോദിക്കുക നിയമപരമായിട്ട് നമുക്ക് പോണംന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും വേണ്ട എന്ന് പറയും ചിലർ വേണമെന്ന് പറയും ചിലവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം തുടക്കത്തിൽ അവർ ചെയ്യും പിന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല വീണ്ടും ഒരു ട്രോമയിലേക്ക് ഇങ്ങനെ അവർ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആസ് എൻ ഓർഗനൈസേഷൻ നമ്മൾ നമ്മളിത്ര ാണ് എന്തായാലും നിയമപരമായി പോണം എന്നൊക്കെ പറയാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു സ്ത്രീയോടൊപ്പമെങ്കിലും പരാതിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയോടൊപ്പമെങ്കിലും കുറച്ചു മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അത്ര എളുപ്പമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയാ മതി അതിനെ ആ ആ ആ അത് അതിന്റെ ഒരു ഇമോഷണൽ പാർട്ടിന് ഞാൻ മനസ്സിലാക്കുന്നു ശ്രീമതി സജിത പക്ഷേ ഇതിലെ ഇരയാക്കപ്പെട്ടവർ പരാതിക്കാർ അവരെ കുറിച്ച് ഒരു വിവരവും പുറത്തു വരേണ്ടതില്ലല്ലോ അവരുടെ അനോണിമിറ്റി ഒക്കെ അതേപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ഇതിൽ ആരോപണ വിധേയരായ ആളുകളെ കുറിച്ച് അന്വേഷണം നടത്തുന്നതിൽ ഈ പറയുന്ന തടസ്സങ്ങളുണ്ടോ യാതൊരു തടസ്സവും ഞാൻ പറഞ്ഞില്ലേ ചെയ്യുന്ന ഒന്നും നമുക്ക് യാതൊരു തടസ്സമില്ല അതിന്റെ സ്വാഭാവികമായിട്ട് അത് കോടതിയിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് യാതൊരു സംശയവും ഇല്ല അതില് പക്ഷേ ഇതിന്റെയൊക്കെ റിസൾട്ട് എന്തായിരിക്കും ഇത് എന്തായിരിക്കും ഇപ്പറത്തുള്ള ഈ എന്താ പറയാ ഇരകളായിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും അവരിതില് ഈ കേസിൽ എത്രമാത്രം ഇടപെടേണ്ടി വരും അവർക്ക് അവരെത്ര പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയിലൂടെ വീണ്ടും കടന്നു പോകേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനുണ്ട് അത്രേം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഒരൊറ്റ കാര്യം കൂടി സർക്കാർ നടത്തുന്ന കോൺക്ലേവ് കൊണ്ട് ശ്രീമതി സജിതോല ഞാൻ അക്കാഡമിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു അതേപോലെ സംഗീതാർ കേന്ദ്ര സംഗീത അക്കാഡമിയിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു ആ സമയത്തൊക്കെ തന്നെ ധാരാളം ഇതുപോലെയുള്ള കോൺക്ലേവുകൾ നടത്തിയിട്ടുണ്ട് അത് ആർട്ടുമായി ഒക്കെ തന്നെ അപ്പൊ ഞാൻ കോൺക്ലേവുകൾ തീർച്ചയായിട്ടും പിന്നെ പല ഓപ്പൺ ഡിസ്കഷനും നല്ലതാണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിൽ സംശയമില്ല പക്ഷേ ഹേമ കമ്മിറ്റി ഇതിപ്പോ കോൺക്ലേവ് എന്ന് പറയുന്ന ഹേമ കമ്മിറ്റിയുടെ ഇഷ്യൂ മാത്രമായിരിക്കില്ല മൊത്തത്തിലുള്ള ഗവൺമെന്റിന്റെ ഒരു പിന്നെ എന്താ പോളിസി സിഫിലിം പോളിസി ിയെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കാം അവിടെ വരുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും ഹേമ കമ്മിറ്റിയുടെ ചർച്ചകൾ ഇത്രയും ഗൗരവമായി ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് പുതുതായി വന്നൊരു കാര്യമാണ് അപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് കോൺക്ലേവിന്റെ ഭാഗമായി വരേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ കോൺക്ലേവിന്റെ ഭാഗമായി അത് വരികയാണെങ്കിൽ അതിനു മുമ്പ് ഇതിന്റെ ഒരു ഒരു എന്താ പറയുക സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന അതിൽ പ്രധാനമായും ഇടപെട്ട ഡബ്ല്യു സി സിയെ പോലുള്ള ഓർഗനൈസേഷനുമായിട്ട് ഒരു ചർച്ചയും ഇപ്പോൾ ഒരു ഈ കോൺക്ലേവിലെ ഒരു ഏരിയ ആയിരിക്കും തീർച്ചയായിട്ടും ജെൻഡർ എന്ന് പറയുന്നത് സിനിമയിലെ ജെൻഡർ എന്ന് പറയുന്നത് അപ്പം അത് ആ ഡിസ്കഷനെങ്കിലും നടത്തിയതിനു ശേഷം ആയിരിക്കണം ആ കോൺക്ലേവ് നട അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇനി നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ട് പരിഹരിച്ച് എന്ന് പറയുന്നതിലൊരു ഒരു ഉണ്ട് നമ്മുടെ മനസ്സിൽ മുഴുവൻ ഇതാണ് ഉള്ളത് ഈ പ്രശ്നങ്ങളാണ് ഉള്ളത് അപ്പൊ ഞങ്ങളെടുത്ത് ഈ കാര്യങ്ങള് ഗവൺമെന്റ് സംസാരിക്കാനുള്ള ഒരു സ്പേസ് തരണം എന്നാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് ആ സ്പേസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പിന്നീട് ഒരു വലിയൊരു ഗ്രൂപ്പിന്റെ മുന്നിൽ ഈ കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ശരി ശരി വളരെയധികം സജിത മഠത്തിൽ താങ്കൾ പ്രതികരിച്ചതിന് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ് ന്യൂസ് ഇവിനിങ്ങൂടെ പൂർത്തിയാവുകയാണ് ഇനി ഇപ്പോൾ കിട്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകർക്ക് കാണാം ഡോക്ടർ ഉന്മേഷ് ശിവരാമനും സോനാജറിയും പ്രേക്ഷകർക്കൊപ്പം ചേരും ഉടൻ നമസ്കാരം